നമസ്കാരം, സുഭാഷ് സാറേ. എൻ്റെ പേര് പ്രജോഷ്. സാറെന്നെ അലസ് പഠിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. ഈ 2 വർഷത്തിനിടയിൽ എനിക്ക് നല്ലൊരു അനുഭവം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാറെന്നെ പറയുന്നുണ്ട്, സാറിൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട്, സാറാ ജീവിതത്തിൽ എന്തെങ്കിലും മാർഗം കാണിച്ചെന്ന് സാറ് പ്രോഗ്രാമിൽ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഇതേമാതിരി അമ്മ ബസ്സിൽ 12 വർഷം ബസ്സിൽ പണിതിട്ട് ഈ സാറ് പറഞ്ഞ മാതിരി ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലിക്ക് എന്തെങ്കിലും മാർഗം കാണിച്ചിരുന്ന് പറഞ്ഞ് ഗുരുവായൂർ പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ പറയും, എപ്പോഴും പറയും. ഞാൻ 1 വർഷം അങ്ങനെ പറഞ്ഞ്, 1 വർഷം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സാറെ പറഞ്ഞ മാതിരി തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലിക്ക് മാർഗം ഭഗവാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ മേടിക്കാനുള്ള പൈസയും തന്നു. ഓട്ടോറിക്ഷ കഴിയാൻ നേരത്ത് നമുക്ക് കൊണ്ട് കാണിച്ചും തന്നു. അങ്ങനെ ഓട്ടോറിക്ഷ മേടിച്ച് ഇപ്പോൾ 1.5 വർഷമായി. ഓട്ടോറിക്ഷയിൽ കുഴപ്പമില്ല, തടസ്സങ്ങളില്ലാണ്ട് തന്നെ ഓട്ടോം കാര്യങ്ങളായാലും. പിന്നെ എൻ്റെ വീടിൻ്റെ ജപ്തി എന്നൊക്കെ ആയിരുന്നു. ഈ ജപ്തി വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ മേടിക്കുന്ന സമയത്താണ് ജപ്തി വന്നത്. ഞാൻ ഓട്ടോറിക്ഷ മേടിച്ചുള്ളൂ, എന്നുവെച്ചാൽ ബാങ്കിൽ ഇത് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ പലിശയായിട്ട് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ മേടിച്ച്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയി, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ആൾക്കൊരു പരാതി കൊടുത്ത്. എനിക്കൊരു നിവൃത്തിയിൽ അടയ്ക്കാനുള്ള ഒരു മാർഗമില്ല. അങ്ങനെ ഈ ഏലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സാറ് പറഞ്ഞ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിന് പോയത്. അങ്ങനെ അവിടെ പോയി ഞാനവിടെ ഒരു അംബേദ്കർ സ്മാരക സൊസൈറ്റിയിൽ ഈ വഴി ഞാനിത് മുഖ്യമന്ത്രിക്ക് ഈ അപേക്ഷകളൊക്കെ സമർപ്പിച്ച് ഈ ജില്ലാ ബാങ്കിൽ നിന്നുള്ള കടലാസുകളൊക്കെ കൊടുത്ത് ഒക്കെ കൊടുത്ത് മുഖ്യമന്ത്രി നമ്മളെ അപേക്ഷ സ്വീകരിച്ച് എനിക്ക് ഈ അനുകൂല്യമായ വിധിയൊക്കെ വന്ന്. പിന്നെ കെ ബാലൻ ബാലസാറിനും പിന്നെ പട്ടിക ഡയറക്ടർ ഓഫീസർക്കും കൊടുത്തു. ഇപ്പോൾ അനുകൂല്യമായ വിധിയാണ് വന്നേക്കണ്. ഈ ആ പേഴ്സണലായിട്ടുള്ള തള്ളിക്കളയാനുള്ള ഇതിലേക്ക് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഏലസ് ഇട്ടുകൊണ്ടാണ് ഞാൻ, എൻ്റെ ഉറപ്പാണ്, എൻ്റെ ഈ ഏലസ് ഇട്ടുകൊണ്ട് നമ്മളെ സാറ് പറഞ്ഞ വഴിപാടുകളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കൊണ്ടാണ് ഈ അനുകൂലമായ വിധികൾ കിട്ടാൻ കാരണം. അത് ഈ ഇതിന് കാരണം സാറും കൂടെയും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഇല്ലെങ്കിൽ ഈ അനുകൂലം എനിക്ക് കിട്ടില്ല. ഇപ്പം സാറ് അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെ.